വെടിനിർത്തൽ ഇസ്രായേൽ തമാശയായിട്ടാണ് കണ്ടതെന്ന് ഖത്തർ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുമായിട്ടുള്ള ഡീലിംഗിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു തമാശ രൂപേ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയിലാണ് എന്ന തരത്തിലാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ വികാരപരമായ രീതിയിൽ തന്നെയാണ് ഖത്തർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചത്. ആദ്യമായിട്ടാണ് രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മധ്യസ്ഥൻ എന്ന നിലക്ക് ഖത്തർ പുറപ്പെടുവിക്കുന്നത്. അവർ പറയുന്നു, ഒരു ഭാഗത്ത് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ആ കരാർ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യുന്നു, ഹമാസ് മോചിപ്പിക്കുന്നു, പകരം ഇസ്രായേലിൽ നിന്നുള്ളവരെ തിരിച്ചു മോചിപ്പിക്കുന്നു, ഒരു കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഈ മോചനം നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, വെസ്റ്റ് ബാങ്കിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് മോചനം നടക്കുന്നു, അവിടെ അറസ്റ്റ് നടക്കുന്നു. ഇത്തരം രീതിയിലുള്ള ഒരിക്കലും ഒരു മധ്യസ്ഥർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി, ഒരു നാടകം പോലെയാണ് ഇസ്രായേൽ ഈ വിഷയത്തെ സമീപിച്ചതും ഇടപെട്ടതും. പിന്നെ മധ്യസ്ഥർ എന്ന നിലക്ക് ഈ വിഷയ കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിലൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് പരമാവധി ഞങ്ങൾ അത് മൗനം പാലിച്ചതാണ്. ഗവൺമെന്റ് പ്രതിനിധിയാണ് ഇത് തന്നെയാണ് ഇത് ഈ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് ലോകത്തോടു കൂടി പറഞ്ഞത്. തമാശയായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നത്. അപ്പോ 10 പേരെ അവിടെ ജയിൽ മോചിതരാക്കുന്ന സമയത്ത് ഇവിടെ ഗസയിൽ നിന്ന് 10 പേര് പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ 20 പേരെ അവർ അറസ്റ്റ് ചെയ്യുന്നു. 100 പേര് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 400 പേരെ ഇവിടെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ സമയത്തുള്ള മൊത്തത്തിൽ പറയുന്ന സമയത്ത് ഒക്ടോബർ 7 ശേഷമുള്ള തീയതി കണക്കാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 4000 പേരെ അറസ്റ്റ് ചെയ്തത് ഇവിടെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 2000 ആളുകൾ അറസ്റ്റ് ചെയ്തത് ഗസയിൽ നിന്നുമാണ്. ആകെ മോചിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ 150 ഫലസ്തീനികളാണ്. അപ്പൊ 6000 ആളുകളെ ജയിലിലേക്ക് കയറ്റിയതിനു ശേഷമാണ് 150 ആളെ പുറത്തിറക്കുന്നത്. ഇതൊരു തമാശയുടെ ഭാഗമായിട്ടല്ലാതെ എങ്ങനെയാണ് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ള തരത്തിലാണ്. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ, അതായത് ഖത്തറിനോട് പറയും, നിങ്ങൾ യഥാർത്ഥത്തിൽ ഹമാസിനെ പിന്തുണക്കുന്ന തരത്തിലാണ് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ ഡീലിംഗും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൊസാദിന്റെ ആളുകളൊക്കെ ഖത്തറിലുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഈ നിങ്ങൾ സംരക്ഷണം നൽകുന്നു എന്ന് പറയുന്നു, അതായത് ഹമാസിന്റെ വിഭാഗത്തിന് മുഴുവനും ഖത്തറാണ് സംരക്ഷണം നൽകുന്നത്. അവിടെ ആസ്ഥാന മന്ദിരങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഖത്തറിലെ ദോഹയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡീലിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സപ്പോർട്ടായ രീതി സംസാരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ്. അതായത് സാധാരണഗതിയിൽ ഈ കരാർ വ്യവസ്ഥയൊക്കെ തെറ്റുന്ന സമയത്ത്, ലംഘനം നടക്കുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മധ്യസ്ഥരെ കൊണ്ട് പറയാന്നുള്ളത് സ്വാഭാവികമാണ്. നാട്ടു രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ രീതി തന്നെയാണ് ഇപ്പൊ ഇസ്രായേൽ എടുത്ത് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കും എന്നുള്ള വിവരം ആദ്യം ഹമാസ് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ മനസ്സിലാകാത്തത് കൊണ്ടാണ്, അവർ ചതിയന്മാരാണ്, കരാർ ലംഘകരാണ്, ഒരിക്കലും അവർ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുകയില്ല, എവിടെയോ ചതിയോ കാര്യങ്ങളോ ഉണ്ടാവും, ഞങ്ങൾ കൃത്യമായിട്ട് അവരെ കുറിച്ച് അറിയാം, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്, എല്ലാ പ്രവർത്തനവും ചെയ്യുന്ന തരത്തിലൊക്കെ ആദ്യം ഒരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേല് ഈ ഖത്തറിനെ ഭീഷണിപ്പെടുത്തിയ സ്വരത്തിൽ ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത്, നിങ്ങൾ സംരക്ഷിക്കുന്ന ഹമാസിന്റെ ആളുകളെ വേണ്ടി വന്നാൽ ഞങ്ങൾ ഖത്തറിൽ കയറി തന്നെ ആക്രമിക്കാനും തയ്യാറാകും എന്ന തരത്തിലാണ്. അപ്പോൾ അവിടെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിരുന്ന, സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുന്ന ഖത്തറിന്റെ അകത്ത് ഇസ്രായേൽ കയറിയിട്ട് അവിടെ ഹമാസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു ഭീഷണി സ്വരം കൂടി ഇസ്രായേൽ അവിടെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മറുപടിയും ഖത്തറിന്റെ ഭാഗത്തുണ്ട്. ഈ സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കിൽ ആർക്കും ജീവിക്കാം, മറ്റൊരു രാജ്യം ഇവിടെ കടന്നു കയറിയിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരമായ രീതിയിൽ കാണും എന്ന് നിങ്ങൾ കരുതണ്ട, അതിനനുസരിച്ചുള്ള മറുപടിയും പ്രത്യാഘാതവും ഉണ്ടാവും എന്ന തരത്തിൽ ഖത്തർ അതിന് മറുപടി നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു മധ്യസ്ഥന്റെ റോളിൽ നിൽക്കുന്ന ആളുകളെ പോലും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയാണ് ഇസ്രായേലിന്റെ സ്വഭാവം എന്നുള്ളത് മുൻപ് പലസ്തീൻ പറഞ്ഞത് ഇപ്പോഴാണ് ഏറെക്കുറെ ലോകത്തിന് അത് ബോധ്യമായത് എന്നുള്ളത് ഈ ഒരു വിഷയ കാര്യത്തിലൊക്കെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മധ്യസ്ഥത എന്ന് പറയുന്നതും വെടിനിർത്തൽ എന്ന് പറയുന്നതിനെ കുറിച്ചൊന്നും ഇനി രണ്ടാം ഘട്ടം ഒരു പുനർവായന പുനരാലോചന ഇല്ലാത്ത രീതിയിൽ ഖത്തർ തന്നെ പതുക്കെ പതുക്കെ പിറകോട്ട് പോവുകയാണ്. ആ പിറകോട്ട് പോകുന്നതിന്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ് പറയുന്നത് നിങ്ങളങ്ങനെ പുറകോട്ട് പോകാൻ പാടില്ല, ഇതിനോട് ചേർന്നിട്ട് ഒരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കില്ല, മറ്റൊരാളെയും ഹമാസോട്ട് അംഗീകരിക്കുകയില്ല. അങ്ങനത്തെ ഒരു വിഷയം ഈ പ്രശ്നത്തിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി എന്ത് ചെയ്യണം, അറബ് രാജ്യങ്ങളാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലസ്തീനെ കുറ്റപ്പെടുത്തേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അത് നടക്കുന്നില്ല, നടക്കാതിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലൊക്കെ വഴിതെറ്റിക്കൊണ്ടുള്ള വാക്കുകളുടെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ആ രാജ്യത്തെ കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല.
ഹമാസിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അവിടെ ഹമാസ് മാത്രമല്ല, താലിബാന്റെ സംവിധാനങ്ങൾ അവിടെയുണ്ട്, അവർക്ക് ഓഫീസുകളുണ്ട്, അവരും അവിടെ സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റുള്ള പല രാജ്യങ്ങളും എതിർക്കുന്ന അൽജസീറ എന്ന് പറഞ്ഞ ചാനലിനും അവിടെ എന്തുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അൽ അറബിയ ചാനലും അൽജസീറക്കൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരം നൽകിയ രാജ്യം കൂടിയാണ് ഖത്തർ. ഖത്തറിലെ ഭരണ സംവിധാനത്തെയൊക്കെ പലപ്പോഴും വിമർശിക്കുന്ന ഒരു വിഷയ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഖത്തർ ഗവൺമെന്റ് അതിൽ ഇടപെട്ട് കാണി സംസാരിച്ചിരുന്നില്ല. അത് ഒരു ചാനലിന്റെ സ്വതന്ത്രപരമായിരിക്കുന്ന അവകാശമാണ്, അല്ലെങ്കിൽ അധികാരമാണ്. അതിലെന്ത് ഗവൺമെന്റിന് ഇടപെടണം, തെറ്റാണെങ്കിൽ ആ തിരുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ അതിൽ കാര്യമുള്ളൂ എന്ന രീതിയിലാണ് അൽജസീറയും അൽ അറബിയ പോലെയുള്ള ചാനലിലും ഈ ഖത്തറിനെ കുറിച്ച് വന്ന എതിർപ്പ്, അത് വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയ കാര്യത്തെക്കുറിച്ചാണ് അതിൽ സംസാരിക്കുന്നത്, അതിൽ റിപ്പോർട്ടിൽ വന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വല്ലാത്ത രീതിയിൽ എതിർക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതുള്ള ഒരു മറുപടിയോട് കൂടിയിട്ടാണ് അത് മറ്റുള്ള എതിർപ്പുമൊക്കെ അവിടെ ശാന്തമായി നിന്നത്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള സ്വതന്ത്രമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കാണ്, എല്ലാ പൗരന്മാർക്കും അവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾക്കൊരു പ്രത്യേക അവകാശമെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതലായിരിക്കുന്ന ബിസിനസ്സോ ബന്ധപ്പെട്ട സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് അവരില്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റൊരു രാജ്യത്ത് നിങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞാലോ അതും നടക്കാത്ത രീതിയാണ് എന്ന തരത്തിൽ ഖത്തർ വളരെ ശക്തമായ രീതിയിൽ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫലസ്തീനിലേക്കുള്ള കടന്നുകയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളെല്ലാം പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പേ ഇസ്രായേലിനെതിരെ പ്രസ്താവന ഇറക്കിയ രാജ്യം കൂടിയാണ് ഖത്തർ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഖത്തറിന്. ലോകത്തിന്റെ മൗനം വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നു എന്ന് ഖത്തറാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല? വലിയ സംഭവങ്ങളാണ് ഒക്ടോബർ 7 ശേഷം അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സംസാരിക്കേണ്ട ആളുകളാണല്ലോ നമ്മളൊക്കെ. അപ്പൊ 3 പ്രാവശ്യമാണ് അറബ് മീറ്റിംഗ് സൗദി അറേബ്യയിൽ ചേരുന്നത്. 3 പ്രാവശ്യം ഖത്തറിന്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഖത്തർ എന്താണോ സംസാരിക്കുന്നത് ലോകം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ രൂക്ഷമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വിമർശിച്ചത് ഖത്തർ 3 മീറ്റിംഗിലും. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഈ രീതിയിലൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല, ഞങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക് അല്ലേ, എന്തിന് ഖത്തർ അങ്ങനെ സംസാരിച്ചു എന്നുള്ള വലിയ രീതിയിലുള്ള മറുപടി, അല്ലെ, ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഖത്തറിനെതിരെ ഉണ്ടായത്. അങ്ങനെ ഒരു പ്രസ്താവന വന്നതോടുകൂടിയാണ് അറബ് പാർലമെന്റ് കുവൈറ്റിൽ ചേർന്നു, അടിയന്തരപരമായ രീതിയിൽ കുവൈറ്റിൽ ചേർന്നുകൊണ്ട് ഖത്തറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി സമ്മതിക്കുകയില്ല എന്നുള്ളതും ഇസ്രായേലിന്റെ നിലപാട്, ഇസ്രായേലിനെതിരെയുള്ള നിലപാട് പറയാൻ ഖത്തറിന് അവകാശമുണ്ട് എന്ന തരത്തിലുമുള്ള ഒരു പ്രസ്താവന കുവൈറ്റ് പാർലമെന്റ് ഐക്യകണ്ഠേനെ പുറത്തിറക്കിയത്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്ര സഭയ്ക്ക് പോലും നടക്കാത്ത പല കാര്യങ്ങളും ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു രാഷ്ട്രം എന്ന നിലക്ക് ഖത്തറിനെ അംഗീകരിക്കുന്നതിന് പകരം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി സമ്മതിക്കുകയില്ല എന്നായിരുന്നു ആ പാർലമെന്റിലെ പ്രസ്താവന. അപ്പൊ ഖത്തർ എപ്പോഴും നിലപാടുകൾ പറയാറുണ്ട്, അതിന്റെ നിലപാടുകളും സമീപനങ്ങളും ഉറക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മിണ്ടാതിരിക്കേണ്ടതല്ല. മാത്രമല്ല ഉഭയകക്ഷി ബന്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഖത്തറും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഖത്തറും ഇസ്രായേലും തമ്മിലുണ്ട്. അവിടെ എംബസിയോ കോൺസുലേറ്റോ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനങ്ങളില്ല. വിദേശകാര്യ നയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലും ഖത്തറും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥയില്ല. അങ്ങനെ കരാർ വ്യവസ്ഥകൾ ഇല്ലാത്ത ഖത്തറാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഇവിടെ 6 ദിവസമാണെങ്കിൽ 6 ദിവസമെങ്കിലും വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നത്. ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള, ഉഭയകക്ഷി ബന്ധങ്ങളുള്ള, കരാർ വ്യവസ്ഥകളുള്ള സൗദി അറേബ്യയും UAE ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ടൊരു പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് വലിയ ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രസ്താവന പറയാന്നല്ലാതെ പ്രവൃത്തിയിലേക്ക് അവരുടെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ UAE ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിയന്ത്രിക്കണം, പാലസ്തീനോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ആഴ്ച UAE ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കനപ്പെട്ട ഒരു പ്രസ്താവന ഇസ്രായേലിനെതിരായിട്ട് വന്നിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അറബ് മീറ്റിംഗിൽ പറഞ്ഞു, യോജിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് അറബ് മീറ്റിംഗിന്റെയും മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം കൂടി സംഘമായിരുന്നു, 50-60 രാജ്യത്തോളം പങ്കെടുത്തതിൽ നിന്ന് ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നല്ലാതെ ഒരു കണിശമായിരിക്കുന്ന ഒരു നിലപാട് ലോകം കേൾക്കെ ഉച്ചത്തിൽ പറയാൻ വേണ്ടി പല അറബ് രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. പ്രസ്താവനക്കിടയിൽ, ഈ മീറ്റിംഗിനിടയിൽ ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം മീറ്റിംഗ് കൂടുന്നു, മീറ്റിംഗ് കൂടി പിരിയുന്നു. ആ പിരിഞ്ഞതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു നയനിലപാടുകൾ നടപ്പിലാക്കാൻ വേണ്ടി യോജിച്ച് നിൽക്കണം, ഒരു തീരുമാനമെടുക്കാത്ത രീതിയിൽ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല എന്നും ഉഭയകക്ഷി ബന്ധവുമായിട്ട് ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കണം, ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കണം, അവരുമായിട്ടുള്ള സാമ്പത്തിക പെട്രോളിയം ഇടപാട് എല്ലാം നിർത്തൽ ചെയ്യണം, ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം അങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു, ഉച്ചത്തിൽ പറഞ്ഞിരുന്നു, ലോകം അത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ
അതെല്ലാം കേട്ടിരുന്നു എന്നല്ലാതെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഗുണങ്ങളൊന്നും ഈ മൂന്ന് മീറ്റിംഗിന്റെ അവസാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ വെടിനിർത്തൽ കഴിഞ്ഞു, പിന്നെ രണ്ടാം ഘട്ടം യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ മൂർധന്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യുദ്ധം കഠിനമായിരിക്കുന്നു. നിലപാടിലോ പ്രസ്താവനക്കോ വലിയ കാര്യങ്ങളും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഖത്തർ അവരുടെ നിലപാട് അവരുമായിട്ട് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതും കരാർ ലംഘനം ചെയ്യുന്നവരാണ് എന്ന തരത്തിലും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ കുറിച്ച് ഖത്തർ പറഞ്ഞു വെക്കുന്നുണ്ട്.